ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റോടുകൂടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. കുക്കോസിൻ്റെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 250 ml ഒരു കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് 3.5 മണിക്കൂർ കുതിർക്കാനിടുന്നുണ്ട്. കൂട്ടത്തിൽ 1/4 കപ്പ് അവലും കൂടെ എടുക്കുന്നുണ്ട്. അത് എൻ്റെ കയ്യിൽ വൈറ്റ് അവല ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. ഏത് വേണേലും എടുക്കാം. നന്നായിട്ട് അവലും പച്ചരിയും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഒരു 3 മണിക്കൂറോളം കുതിർക്കാനിട്ടിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് തന്നെ കുതിർക്കാനിടാവുന്നതാണ്. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുവാണ്. ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് ശർക്കര പാനീയം എടുക്കുന്നുണ്ട്. ശർക്കര ഞാൻ നേരത്തെ തന്നെ ഉരുക്കി പാനീയമാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊരു 1/2 കപ്പ് ശർക്കര പാനീയം എടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതെനിക്കൊരു മിനിമം മധുരം ആ ഒരു കണക്കിനാണ് ഞാൻ ഈ 1/2 കപ്പ് എടുത്തേക്കുന്നത്. ഈ ഉണ്ണിയപ്പത്തിനകത്തിൽ ഞാൻ പഴമൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് ശർക്കര പാനീയത്തിൽ മാത്രമാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി, ഇടിയപ്പൊടി, അപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ടൈപ്പ് പൊടി ഞാൻ ആ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ മാവ് ഇച്ചിരി ലൂസായിട്ട് തോന്നി. അപ്പം ഞാൻ ചെറിയ ഓരോ ടേബിൾ സ്പൂൺ വീതം വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 1/4 കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 2 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇത് എള്ളും തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് എണ്ണയിൽ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ എള്ള, കറുത്ത എള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് നുറുക്കിയത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് മാവിലേക്ക് കുഴച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക മാ ഇത് അരി അരയ്ക്കുന്ന കൂട്ടത്തിൽ 2-3 ഏലക്കയും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് എടുക്കാവുന്നതും കൂടെയാണ്. ഞാൻ പൊടി ഉള്ളതുകൊണ്ട് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഞാനൊരു 3.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കാലാവസ്ഥ തണുപ്പിലേക്ക് വന്നത് കാരണം അത്ര നേരം വെക്കേണ്ടി വന്നു. അത് സോഡാപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പക്ഷേ കാലാവസ്ഥയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് കുറച്ച് 3 മണിക്കൂറോളം വെക്കേണ്ടി വന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയോ നെയ്യോ വേണേലും യൂസ് ചെയ്യാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്. ഒരുപാട് ലോ ആകാനും പാടില്ല, ഒരുപാട് ഹൈ ആകാനും പാടില്ല. മീഡിയം ഫ്ലെയിം ആകുമ്പം രണ്ട് സൈഡും ഒരേപോലെ തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി വരികയും ചെയ്യും, ഉള്ളുമൊക്കെ നന്നായിട്ട് വേകുകയും ചെയ്യും. ലോ ഫ്ലെയിമിലാകുമ്പം ഏറെ സമയം ഉണ്ണിയപ്പം എണ്ണയിൽ കിടന്ന് വേവിക്കേണ്ടി വരും. അപ്പം ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിപ്പോവും, ഭയങ്കര കട്ടിയായിപ്പോവും. മീഡിയം ഫ്ലെയിം ആകുമ്പം പരുവത്തിന് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് റെഡിയായി കഴിയുമ്പം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അവര് ചേർത്ത് ഉണ്ണിയപ്പം ആയതുകൊണ്ട് കേടുകൂടാതെ കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം.
രണ്ട് സൈഡും ഒരേപോലെ തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല ഉണ്ണിയപ്പം. പിന്നെ എണ്ണയിൽ എടുക്കുന്ന സാധനം എങ്ങനെയാണേലും ഒരു ചെറിയ എണ്ണമയം എന്തായാലും വരും. ഓവറായിട്ട് ഓയിലൊന്നും ആയിട്ടില്ല. നല്ല ടേസ്റ്റും അതേപോലെ തന്നെ സോഫ്റ്റുമാണ്. എന്നാൽ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതുമാണ്. അവൽ ചേർത്ത് ഉള്ള ഉണ്ണിയപ്പം ആയതുകൊണ്ട് സോഡാപ്പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളതല്ല. ഒരു 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, സോഡാപ്പൊടി ചേർക്കാതെ. തണുപ്പായതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ചേർത്ത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം റെഡിയാക്കിയെടുത്തത്. എങ്ങനെയാണേലും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പം തന്നെയാണിത്.